ദോശ എടുത്തുകൊണ്ട് ഇങ്ങനെ ഏറ്റവും അടിപൊളി കാഴ്ചയിൽ വരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകണ്ട. അങ്ങനെ നമ്മുടെ വണ്ടിയിലുള്ള ആദ്യത്തെ യാത്ര ഒരു രാത്രിയിൽ സൂര്യനെല്ലിയിലെ ഒരു മരക്കൂട്ടങ്ങൾക്ക് താഴെ ഒന്ന് കിടന്നു. ആ വീഡിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇനി എന്താണ് ഞാൻ എത്തിയ സ്ഥലം ഏതാണെന്നും ഇവിടെയുള്ള അടിപൊളി ഒരു ക്യാമ്പ് സൈറ്റും അതുപോലെ നമ്മുടെ ശ്രീരാഗിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ, യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനെന്തായാലും മുഖമൊക്കെ കഴുകിയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ നടന്നതാണ്. ശ്രീരാഗനെ ഒന്ന് വിളിച്ച് കിട്ടണം. ഇവിടെ നിന്ന് മാറിയാൽ റേഞ്ച് കിട്ടുമായിരിക്കും. അങ്ങനെ എവിടെയാണ് ശ്രീരാഗ അവനെ പോയി മീറ്റ് ചെയ്യണം. ഇവിടെ എന്താണോ കാഴ്ചകൾ കാണാനുള്ളത് അതൊക്കെ കാണണം. ഞാനെന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷാഫിക്ക, നമ്മുടെ ക്യാമ്പ് ഹബിന്റെ പാർട്ണറാണ്. ഇത് സൽമാൻ, ആഷിം ഷാഫിക്കയുടെ ഫ്രണ്ട്സാണ്. അപ്പൊ ഇവര് ഇവിടെ താഴെ എന്തോ ട്രക്കിങ് പോയിട്ട് വന്ന. ഫുഡുണ്ടോ ഇവിടെ? ഫുഡുണ്ടല്ലേ. ആ ഓക്കെ. ഞാന് പെട്ടെന്ന് ഇറങ്ങിയോണ്ട് മറ്റേ ഇതൊന്നും എടുത്തിട്ടില്ല, ഗ്യാസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഉണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. എന്താ ബി ജി എം പോടറാ. അങ്ങനെ ഇതാണ് നമ്മുടെ ശ്രീരാഗ്. എന്താണ് ഇത്? ഫ്രഷ് ഒക്കെ പോക്കറ്റിലുണ്ട്. ആ സംഭവം ഇട്ട. നീ എവിടുന്ന് എണീറ്റ് വന്നത്? ഇതെന്തത്? ചെളിയിലാണ്ട് ഇവിടെ ഉറങ്ങിയത്. അതൊന്നുമില്ല. പിന്നെ എന്തായി? ഞാൻ അവിടെ ലൊക്കേഷൻ നോക്കിട്ട് അവിടെ വന്നടാ. എന്നിട്ട് പിന്നെ ഒന്നും മനസ്സിലാവാതെ അവിടുന്ന് വണ്ടി തിരിച്ച് അവിടുന്ന് പിന്നെ ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങി. പല്ല് കേൾക്കാം. ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇതൊക്കെയാണ്. പല്ല് കേൾപ്പി നമുക്ക് അടിപൊളി ആംബിയൻസിൽ നിന്നിട്ട് പല്ല് കേൾക്കണ പൊളി. ആ ഇന്നലെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ കിടന്നുറങ്ങി. നിങ്ങളും മുകളിലോട്ട് കയറി പോയായിരുന്നല്ലേ ഇന്നലെ? വന്ന വേറൊരു ടീം ഇതിലെ നേരെ മേലോട്ട് പോയി. ആ എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഒതുക്കി ഇങ്ങനെ ഒതുക്കി ഉരുട്ടി ഉരുട്ടി ഇവിടെ വന്ന് കിടന്നു തുടങ്ങി. ആ പോരാ പോരാ. അപ്പൊ ഞാൻ വണ്ടി ഈ വളവിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട്, കാരണം ഇവിടെ ജീപ്പുകാരെ ഒന്ന് വളച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇങ്ങനെ ആ സൈഡ് കൂടി വളച്ചു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ട്. അപ്പോൾ കുറച്ച് അവർക്ക് സൗകര്യമായിരിക്കും. ഞാൻ നേരെ നമ്മുടെ ക്യാമ്പിലോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബൈക്കൊക്കെ കുറേ ഒന്ന് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. കൊള്ളാട്ടോ. രാവിലത്തെ വ്യൂ നൈസ് ആയിരിക്കും ഇവിടെ. ഇവിടെയൊക്കെ ഓരോ ടെൻറ്റുകളുണ്ട്. ഇവിടെ ഉറങ്ങുന്നുണ്ട്. അവിടെ കുറേ ഉണ്ട് പല ഭാഗത്തും. ആണോ? ഹലോ, എന്താ പേര്? ഐവിൻ. ആ ഓക്കെ ഓക്കെ. എവിടെ വീട്? കോട്ടയം. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവ? അടിപൊളിയാണല്ലേ. ഓക്കെ. ആദ്യമായിട്ട് വരുന്നല്ലേ. ആദ്യമായിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ എത്ര എന്ന് വിചാരിച്ചാ കൊറേ പണി കിട്ടി. അങ്ങനെ വൈകി 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 രാത്രി എത്തിയത് അവിടെ കിടന്നുറങ്ങി വണ്ടി അവിടെ ഇട്ടിട്ട്. ആ അപ്പൊ എന്തായാലും ഹാപ്പി. അപ്പൊ ഇവിടെ വന്നപ്പോഴും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനെ കാണാൻ പറ്റി. സന്തോഷം. എന്തായാലും കൊള്ളട്ടോ ഇവിടുത്തെ ആംബിയൻസ്. അതായത് നല്ല കാഴ്ചയുണ്ട്, അതുപോലെ മരങ്ങളുടെ ഇടയിൽ നല്ലൊരു ക്യാമ്പ് സൈറ്റ് ആട്ടോ. അടിപൊളി. ശ്രീരാഗ് നീ വന്നില്ല എത്ര ദിവസം? ഇന്നലെ വന്നല്ലേ. എങ്ങനെയാണ്ടാ വൈകിട്ട്? പിന്നാന്തി വൈകിട്ടത്തെ ആംബിയൻസ് എങ്ങനെയാ? ഞാൻ ഇന്നലെ വൈകിട്ട് എത്തണ്ടായിരുന്നല്ലേ. ഫുഡ് നമുക്ക് ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചട്നി, സാമ്പാറ്, ഇത് ചായ മതി ധാരാളം. അപ്പോ കഴിക്കാല്ലേ. നമുക്ക് എടുത്തിട്ട് എവിടെ വേണമെങ്കിൽ പോയി ഒന്ന് കഴിക്കാം. കൊച്ചിയിലെ മച്ചാ നമ്മൾ രാവിലെ കണ്ട ഷാഫിക്കായും ടീമുണ്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കണത്. നോക്കിയേ, ഇവിടെ ഇവർ ടെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക സാനിറ്റൈസ് ചെയ്തിട്ട് എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഫോളോ ചെയ്തിട്ടാണ് ഇവര് ക്യാമ്പ് ക്യാമ്പ് നടത്തുന്നത്. എവിടെ ഇരിക്കാം? അവിടെ പോയിരിക്കുക അല്ലേ. അടിപൊളി. പോട്ടെ പോട്ടെ. ആനയിറങ്ങളുണ്ടാവല്ലേ അവിടെ. ഓക്കെ അടിപൊളി. ദോശ എടുത്തോണ്ട് ഇങ്ങനെ ഏറ്റവും അടിപൊളി കാഴ്ചയിൽ പോയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവാട്ട. രക്ഷയില്ലോട്ട.
നമ്മൾ നല്ലൊരു സ്ഥലത്ത് വന്നിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, പീസ്ഫുൾ. കുറെ നാളായി ഇതുപോലെയൊക്കെ ഒന്ന് ഇരുന്നിട്ട്. ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം യാത്രകളൊക്കെ പോകാൻ പറ്റാണ്ട് ക്യാം ഹബിനെ കുറിച്ചൊക്കെ പറയണ്ടാ, ഫുഡ് കഴിച്ചിട്ട് പറയാല്ലേ. നല്ല രസമുണ്ടട്ടോ ഇവിടെ ഇരുന്ന് ഇരുന്നിട്ട്. സംഭവം എനിക്ക് പോകാനേ തോന്നണില്ല. ശ്രീരാഗ് പോയി, ശ്രീരാഗ് മുന്നോട്ട് പോയി. എനിക്കെന്തോ ഇരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടം, നല്ല കാഴ്ചകൾ. ഇവിടെ നല്ല സൺറൈസ് കാണാൻ പറ്റുന്ന സമയം സ്ഥലമാണിത്. പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പോൾ ലേറ്റായി പോയതുകൊണ്ട് തന്നെ നമുക്ക് എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ വന്നിട്ട് സൺറൈസ് ഒന്ന് കാണണം. ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും സൂര്യൻ പൊങ്ങണത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ പാത്രമൊക്കെ ഒന്ന് വെച്ചിട്ട് കൈയ്യൊക്കെ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന ആൾക്കാർ ഇട്ടേക്കുന്ന പ്ലാസ്റ്റിക് എടുത്ത് കളയാണ്. സംഭവം നമ്മൾ മാക്സിമം യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വന്ന് ഇടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക അല്ലേ. മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കുക അല്ലേ. അപ്പം ഇങ്ങനെ ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഇതെല്ലാം ആരെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്തതിൻ്റെ ബാക്കി ഇവർ പണിയെടുക്കുന്നതാണ് ഈ സ്ഥലം ക്ലീനാക്കി ഇടാനായിട്ട്. അപ്പോൾ അതുപോലെ അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഈ ക്യാമ്പ് സൈറ്റ് കൊണ്ടു നടക്കണത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ആർക്കാ കൊതിയില്ലാത്ത നമ്മുടെ ലൈഫിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് നേരം പ്രകൃതിയോടെ ഇണങ്ങി ഇങ്ങനെ വന്ന് ഇരിക്കാനും അതിനൊക്കെ പറ്റിയ അടിപൊളിയൊരു സൈറ്റാണ് സൂര്യനെല്ലിയിലെ ഇവ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരിലൂടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് ക്യാമ്പ് ഹബ്ബ്. ശരിക്കും നമ്മളിത് ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിനെ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, കുറച്ച് പേര് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ക്യാമ്പ് ഹബ്ബ് വഴി ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ പരിചയപ്പെടാം. നമ്മളെപ്പോഴും യാത്രകൾ പോകുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലാണ്. നമ്മൾ യാത്ര പോകുമ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടി പ്രകൃതിയോടെ ഇണങ്ങിയിട്ട് നമുക്ക് താമസിക്കാനൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സ്വന്തം വണ്ടിയിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള നേച്ചറോട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളും അതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിലാണ്. ശരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇനി ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കൺസെപ്റ്റും വാൻ ലൈഫും ഒന്നും പെട്ടെന്നുള്ള ഈ ഒരു യൂട്യൂബ് ട്രെൻഡിൽ ഫോളോ ചെയ്തിട്ട് തുടങ്ങിയതല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ശ്രീരാഗ് ക്യാമ്പ് ഹബ്ബിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാം. ഓക്കെ, എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. ഞാൻ ക്യാമ്പ് ഹബ്ബ് തുടങ്ങിയ കാലം തൊട്ട് ഇവരെ കൂടെയുണ്ട്. ഞങ്ങളൊക്കെ കൂടി 6 പേര് കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തതാണ് ആക്ച്വലി ഇത്. ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പിൽ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവരും മൈൻഡ് ഏകദേശം ഒരുപോലെ ഉണ്ട്. നമ്മളങ്ങ് തുടങ്ങി. നമുക്കൊരു ലൈഫ്, നമുക്കൊരു ഏറ്റവും നല്ല ലൈഫ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല നമുക്ക് ലൈഫിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ലൈഫ് കൂടുതൽ അർത്ഥവത്താകുന്നത്. അങ്ങനെ തീമോട് കൂടി നമ്മൾ തുടങ്ങിയതാണ് ഈ ക്യാമ്പ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ജസ്റ്റ് ഒരു കേരളം മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഇതായിരുന്നു. വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ, അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഐഡിയകൾ നമ്മൾ വലുതായി, കൊല്ലം കൊണ്ടെടുത്തു, 1 കൊല്ലം അങ്ങനെയൊക്കെ ഈ ഐഡിയൊക്കെ വലുതായി. ഞങ്ങൾ ഗ്രൂപ്പുണ്ടായി ചർച്ച ചെയ്തു, ഓരോ നല്ല നല്ല ആശയങ്ങൾ വന്നു, അതൊക്കെ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്തൊന്ന് ഓൾ ഇന്ത്യ ലെവലായി. അങ്ങനെ ആയപ്പോൾ ക്യാമ്പിംഗ് മാത്രമായിരുന്നു, അത് മാറിയിപ്പം ഗ്ലാമ്പിംഗ് ആയി, നേച്ചർ സ്റ്റേസ് ആയി, കുറച്ചുകൂടി ഹട്ടുകൾ കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോൾ ക്യാമ്പ് ഹബ്ബ് ഇങ്ങനെ ഐഡിയാസ് വന്നുകൊണ്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ഒരു ജനുവരിയിലൊക്കെ ഇത് ഓപ്പൺ ആയത്. അപ്പോൾ നമുക്ക് ഒരു പ്രളയം ഫസ്റ്റത്തെ പ്രാവശ്യമാണെങ്കിൽ ഏകദേശം 2016 നമ്മൾ ഇതിലേക്ക് വരുന്നത്. 2017-18 ഒരു പ്രളയം വന്നു, അതിൽ നമ്മൾ സ്റ്റക്കായി. 19 രണ്ടാമത് പ്രളയം വന്നു, അതിലും സ്റ്റക്കായി. എന്നിട്ട് ഒരു 20 നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ 19 ജനുവരി 19 ഡിസംബറിലൊക്കെ തുടങ്ങിയതാണ്. അപ്പോഴേ കൊറോണ വന്ന് പിന്നെയും സ്റ്റക്കായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കൊറോണയുടെ എല്ലാം പ്രോട്ടോക്കോളും എല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് ഇപ്പം സൗത്ത് ഇന്ത്യയിലും നമ്മളിപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറേ ക്യാമ്പ് സൈറ്റുകൾ നല്ല ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ഒരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി ഇത്. നല്ല പ്രോപ്പർട്ടിയാണ്. ഇതിനെക്കാട്ടും നല്ല കുറേ നേച്ചർ സൈസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഈ ഒരു മൂഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിതൊന്നും ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചാലേ. ജസ്റ്റ് കേരളം മാത്രം തുടങ്ങിയാലേ. നമുക്കിങ്ങനെ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ട്രാവൽ സൈഡിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പ്ലാന്. അങ്ങനെ സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഡിസ്കഷൻ, അതിങ്ങനെ ഓരോരുത്തരോ അഭിപ്രായം. ശ്രീരാഗ്ര മെയിൻ അഭിപ്രായക്കാരും അതെ, നമുക്ക് ആ സമയം നമ്മൾ പറയുന്ന എല്ലാം പൊട്ടത്തരായിരുന്നു. നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ അതെ, അങ്ങനെ ഞങ്ങള് ഏകദേശം ഒരു എത്ര ഒരു വർഷത്തോളം ആദ്യത്തെ ഒരു ഒരു പ്ലാൻ ആവുന്നതിന് ഏകദേശം ഒരു വർഷത്തോളം ഒരു ബേസിക് ആയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതും അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ നോക്കണം.
അപ്പൊ നമ്മുടെ ഈ ടീമിൽ ഒരു കുണുണ്ട്, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. ഇപ്പൊ ഷബു ആണെങ്കിൽ ഇതുപോലെ മാനേജ്മെന്റ് കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൈഡാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ചെയ്തപ്പോട്ടെടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ത്യ ഒക്കെ കവർ ചെയ്തു, നമ്മള് ബൈ റോഡ് നമ്മൾ ട്രാവൽ ചെയ്തു, പബ്ലിക് ട്രാൻസ്പോർട്ട് വെച്ചിട്ട് നമ്മളെ ഷബുവും ശ്രീ സിദ്ധാർത്ഥ്, ഞാന് ശ്രീനാഥൊക്കെ കൂട്ടിയിട്ട് ക്യാമ്പ് സൈറ്റ് നമ്മൾ ലൈവായിട്ട് ഇതുപോലെ ഓരോ ക്യാമ്പ് സൈറ്റിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പോയിട്ട് ലൈവായിട്ട് പോയിട്ട് കണ്ടു കുറേ സ്ഥലം. അങ്ങനെ ഒരു കൊല്ലം അതിന് വേണ്ടിയിട്ടായിട്ട് ചെലവഴിച്ചു. എന്നിട്ടൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യ, ലോനാവാല, നോർത്തിൽ എല്ലാം നമ്മൾ പോയി, അവിടെ ഒക്കെ ക്യാമ്പ് സൈറ്റ് കണ്ടു. അങ്ങനെയൊക്കെ ചെയ്തതാണ്. ജസ്റ്റ് ഫോൺ കോളിലൂടെ മാത്രമല്ല നമ്മുടെ. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാമ്പ് സൈറ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സൈറ്റുകൾ മാത്രമേ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ഈ ഒരു കോവിഡും സിറ്റുവേഷനൊക്കെ അന്ന് ഇതായി ഒതുങ്ങി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പൊ തന്നെ ഓൾറെഡി ക്യാമ്പ് സൈറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരിലോട്ടും നല്ലൊരു ഈ ഒരു ക്യാമ്പിംഗ് ടൂറിസം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇത് ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ കാര്യമായിട്ട്. കാരണം പ്രൊമോഷൻ ആണ് സംഭവം. ഇത് എന്തുകൊണ്ട് ഇപ്പൊ ഇതിനുമ്പ് പറഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബേസ് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം. ബേസ് നമുക്ക് കിട്ടിയത് ഈ അടുത്താണ്. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത 3 കൊല്ലത്തെ നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മളിപ്പോ കാണിക്കുന്നത്. അതാണ് അത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചുമ്മാ അപ്പൊ എന്തായാലും അപ്പൊ നമ്മുടെ ഇതാണ്, ഇതൊക്കെയാണ് ക്യാമ്പ് ഹബ്ബ്. ക്യാമ്പ് ഹബ്ബിന്റെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ വെറുതെ നമ്മൾ കണ്ട ഒരു ഡ്രീമാണ് ഇപ്പൊ റിയൽ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യമുള്ളു, ഇതുപോലെയുള്ള എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും അല്ലേ. നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു പറയുമ്പോ വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സാധാ ഒരു ഇത് ഒരു ഞാനൊക്കെ ആണെങ്കിലും മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ 2-3 മാസം ആകുമ്പോഴത്തേക്ക് കിട്ടുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഫണ്ടൊക്കെ ബൈക്കൊക്കെ. അപ്പൊ അങ്ങനെ നടന്നു അതൊരു ഒരു ആ ഒരു ഫ്ലോയിൽ അതങ്ങ് നടന്നു. പൈസയും താല്പര്യമുണ്ട്. അപ്പൊ ഒന്നുമില്ല, സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മള് ഇത് ഇനിയിപ്പോ നിങ്ങൾ ക്യാമ്പിംഗ് ഇഷ്ടപ്പെടുന്നവർ, ക്യാമ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളും വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല, ഫിനിഷ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്തായാലും ഇത് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്പോട്ടിലായിപ്പോ നമ്മളുള്ളത്. അപ്പൊ ഇനി നമ്മുടെ ബാക്കി പാർട്ട്നേഴ്സിനെയൊക്കെ എന്തായാലും വരുന്ന വീഡിയോസിലൂടെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇനി നമ്മുടെ എവിടെയാണ് ഇനി വയനാട് നമ്മൾ പോകുന്നുണ്ട്. വയനാട് നല്ല ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സാധാരണ എപ്പോഴും പറയാറുള്ളത് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പിന്റെ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ക്യാമ്പിംഗ് ഉണ്ടെങ്കിൽ, ക്യാമ്പിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട, വിളിച്ചോ. നമ്മളുണ്ട് അല്ലേ, നമ്മളുണ്ട് കൂടെ. അങ്ങനെ ഇവിടെ വന്നവരൊക്കെ പോവുകയാണ്. അപ്പം ഞാനും വിചാരിച്ചത് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിലോട്ട് വന്നു. അടിപൊളി കാഴ്ചകളൊക്കെ കിട്ടി. നമ്മുടേത് മാത്രമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ക്യാമ്പ് ഹബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ നമുക്ക് ഓരോരോ ക്യാമ്പ് സൈറ്റുമായിട്ട് അടുത്ത് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിടാനും പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പുകളൊക്കെ നമ്മളെല്ലാം റെഡിയാക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്തായാലും നമ്മുടെ റോക്കറ്റ് സ്റ്റവ് ഒക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ചെറിയ ചിക്കനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു. അതിനുശേഷം നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ട് യാത്ര തുടരുകയാണ്.